സംഭവം പിടിയിട്ടേ ചിരിക്കട ബജറ്റ് അവതരിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അതായത് മുതലാളിയുടെ അലവൻസ് കൂടും, അതായത് തൊഴിലാളിയുടെ ശമ്പളം സ്വാഭാവികമായിട്ട് കുറയും. എങ്ങനെ മനസ്സിലായി? അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. അല്ല, ഇത് ഞാൻ ആരെയും കാണിച്ചില്ലല്ലോ. അതുപോലെ മുതലാളിയുടെ വീരശൂര പരാക്രമങ്ങളൊക്കെ വിളിച്ചോതുന്ന ഒരു വലിയ സമുച്ചയൊക്കെ ഉണ്ടാക്കി. മാത്രമല്ല, ചില കാര്യങ്ങൾക്ക് ഞാൻ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ചില സാധനങ്ങൾക്കൊരു ചെറിയ കൂട്ടലുകൾ വരുത്തേണ്ട ഒരു അത്യാവശ്യ സാഹചര്യം വന്നിട്ടുണ്ട്. അതായത് എന്നെ ഒരു ആക്കിയൊരു ചിരി ഇപ്പൊ ചിരിച്ചില്ലേ, അങ്ങനെ ചിരിക്കടയിൽ ഓവറായിട്ട് ചിരിച്ചാൽ ചിരിക്കരം ഉണ്ട്. ചിരിച്ചാൽ ചിരിക്കരം ഉണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് നടക്കുന്നത് മഴയാണോ വെയിലാണോ? മഴയുണ്ട്, ചെറുതായിട്ടൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്, പക്ഷെ അന്ന് മഴയുണ്ട്. മഴ ഉണ്ടല്ലോ, മഴ പെയ്താൽ മഴക്കരമുണ്ട്. വെയിലാണേ പിന്നെ വെയിലിന്റെ കാര്യം നമുക്ക് പിരിക്കാതിരിക്കാൻ പറ്റില്ല. അല്ല, ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ തീപ്പെട്ടി വിളക്ക് തിരി കുന്തിരിക്കം പാറ്റ ഗുളിക സേഫ്റ്റി പിൻ മുട്ടുസൂചി പല്ലുകുത്തി എലിപ്പാഷണം കത്തി കോടാലി ഇങ്ങനെ മുതലായിട്ട് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് വില കുറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ കുറയും അല്ലെ? അതായത് മനുഷ്യന് ഇനി വിഷം മേടിച്ച് തിന്ന വിഷം അല്ല, അതാണല്ലോ ഇനി ഇപ്പൊ ചീപ്പായിട്ടുള്ളത് അല്ലേ? അല്ല, ചീപ്പിന് വേണോ കൂട്ടണോ? അത് മാത്രമല്ല, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളും കടകളൊക്കെ നികുതിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ. ചിരിക്കര ഒഴിഞ്ഞാണല്ലോ, ഒരു മനുഷ്യൻ വരുന്നില്ല. അതെ, അപ്പൊ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു കരം യോ അല്ലെ? അപ്പൊ അതിന്റെ നികുതി, അപ്പൊ നല്ല ഒരു നല്ല തീരുമാനമാണ്. ആണല്ലേ? വളരെ നല്ല തീരുമാനമാണ്.